എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോ ഇത് ഋഷികേശിലാണ്. ഞാൻ അവിടുന്ന് ആ ആശ്രമത്തിൽ നിന്നല്ല, ഒന്ന് ജസ്റ്റ് റെസ്റ്റ് എടുത്ത് ഞാൻ ഇറങ്ങി. ഇതുവഴി ഇപ്പൊ വേറൊരു ഗാഡ്സ് പോലെ ഉണ്ട്, അപ്പൊ അങ്ങോട്ട് മൂവ് ചെയ്യാണ്. ഭയങ്കര റഷാണ് കേട്ടോ, ഭയങ്കര ഉറക്കാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ഭയങ്കര റഷാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരാളെ കണ്ടുകൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കണ്ടുകൂട്ടിയതേ ഇവനാണ് ശ്യാം. ഇതാണ് ശ്യാമാണ്, ഹായ്. അപ്പൊ അവനും ഒരു ട്രാവലറാണ്, എന്നെ പോലെ തന്നെ ഇങ്ങനെ ഹിച്ച് ഹൈക്ക് ഒക്കെ ചെയ്തിട്ട് അവൻ എല്ലാ രീതിയിലും ട്രാവൽ ചെയ്യും. ട്രെയിനും ബസ്സൊക്കെ എടുത്ത് ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പൊ ഓൾറെഡി ഞാനിപ്പോ അവരുടെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ നടന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുക്കുമായിരുന്നു. റെസ്റ്റ് എടുത്തിട്ട് ഇവിടെ ഇരിക്കുവാണ്. അപ്പൊ അവനെന്തെല്ലാം ഋഷികേശ് ഈ ഭാഗത്തൊക്കെയാന്ന് തോന്നുന്നു ട്രാവൽ ചെയ്യുന്ന കുറച്ച് ദിവസം. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നമുക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ നമ്മള് മുന്നേ മീറ്റ് ചെയ്തിട്ടുള്ളത് നാഗാലാൻഡിൽ വെച്ചിട്ട് ഹോൺബിൽ ഫെസ്റ്റിവലിൽ വെച്ച് നമ്മൾ ആദ്യം മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സിക്കിമിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവൻ സിക്കിമിൽ ട്രാവൽ ചെയ്യുന്നുണ്ടായി. ആ സമയത്ത് ഇവൻ ഹിച്ചായിക്ക് ഇത് നിൽക്കുമ്പോൾ ഞാൻ ഇവനെ കണ്ടു, ശിവൻ എന്നെ കണ്ടില്ല. ഞാൻ ഹിച്ചായിക്ക് ഇത് ഓൾറെഡി വേറെ വണ്ടിയിൽ പോയി. ഇവൻ ഹിച്ചായിക്ക് ഇത് നിൽക്കുന്നതുകൊണ്ട് അവൻ എന്നെ കാണാത്തതുകൊണ്ട് ഞാൻ അവനെ എന്തായാലും കണ്ടു. അതിനുശേഷം ഇതാ ഇപ്പോഴാണ് പിന്നെ കാണുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഇനി ജസ്റ്റ് ആ ഗാർഡ്സ് സൈഡിലോട്ട് മൂവ് ചെയ്യാണ്. നല്ല ഷോൾഡറൊക്കെ വേദന എടുത്തോണ്ട് ഞാൻ ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തതാണ്. നമ്മള് ശ്യാം അപ്പോ ആസാമിൽ നിന്നാണ്. വിച്ച് പാർട്ട് ഓഫ് ആസാം? ലോവർ ആസാം. ഭൂട്ടാൻ ബോർഡറിൽ. ഓക്കെ ഓക്കെ. അപ്പൊ ഭൂട്ടാൻ ബോർഡറിന്റെ അടുത്താണ് വീട്. അപ്പോ ആ ഭാഗത്താണ് ആസാമിന്റെ പല ഭാഗങ്ങളിലും ഇത് ലോവർ പാർട്ടായിട്ട് വരുന്ന സ്ഥലത്താണ് അവന്റെ വീട്. അപ്പൊ ഓരോ ട്രൈബ്സ് ആണല്ലോ ഉള്ളത്. അപ്പൊ ബോറോ ട്രൈബില് പെട്ട ആളാണ് ശ്യാം. ജ്യൂസ് കണ്ടില്ലേ? അപ്പൊ ഞാൻ അന്ന് ആ കഴിഞ്ഞ എന്റെ വ്ലോഗിൽ ഞാനിത് കഴിച്ചു നോക്കിയത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. അപ്പൊ അതാണ് അവര് ഫ്രഷ് ജ്യൂസ് ആക്കിയിട്ട് കൊടുക്കുന്നത്. ഓൾറെഡി ഞാനത് പിന്നെ അമിത്തിന്റെ വീട്ടിൽ പോയിട്ട് ജ്യൂസ് ആക്കിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ കണ്ടില്ലേ കുറെ രുദ്രാക്ഷ മാലയും പല ടൈപ്പ് മാലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മാലയും കയ്യിലിടുന്ന കുറെ തളകളും ഒക്കെ അവര് വിൽക്കാൻ വെച്ചേക്കുവാണ് കേട്ടോ. ഇതേ അങ്ങോട്ടെല്ലാം ഫുള്ള് കാണുന്നുണ്ട്. പല രീതിയിലുള്ള കത്തികള്, അങ്ങനത്തെ ഓരോ നൈഫും ഇവിടെയൊക്കെ അങ്ങനെ തന്നെ ഓരോ രുദ്രാക്ഷ ഗാനങ്ങളും സാധനങ്ങളാണ് കൂടുതൽ. ബിൽഡിംഗ് എല്ലാം കണ്ടില്ലേ? പഴയ ബിൽഡിംഗ് ആണ്, അതിലൊന്നും ആൾതാമസമില്ല. മണ്ണും പൊടിയായിട്ട് അങ്ങനെ അടച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം കുറച്ച് ഹിന്ദു റിലീജിയൻ ആയിട്ടുള്ള കുറച്ച് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. കുറച്ച് ഇതായിട്ടുള്ള മുകളിലൊക്കെ കണ്ടില്ലേ പഴയ ആ ഒരു ബിൽഡിംഗ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ അത് ക്ലോസ് ആയിട്ടാണ് കിടക്കുന്നത്, അതിൽ ആൾതാമസമില്ല, കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പിന്നെ അങ്ങോട്ടെല്ലാം പല രീതിയിൽ ഓ എനിക്ക് നടക്കാൻ വയ്ക്കുന്നില്ല, എൻ്റെ ബാഗ് കാരണം നല്ല വെയിറ്റ് അനുഭവപ്പെടുന്നുണ്ട്. കണ്ടോ ആ ഒരു ബിൽഡിങ്സൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതെല്ലാം കണ്ടോ കുറേ വലിയ മാലകളാണ്, പലതരം മാലകളും മുത്തുച്ചിപ്പി പോലത്തെ ഇതൊക്കെ വെച്ചിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടോ. നല്ല റഷാണ്, കണ്ടില്ലേ? ഈ ഒരു റോഡ് ഭയങ്കര തിരക്കായിട്ടാണ് നിൽക്കുന്നത്. മൊത്തം നല്ല ഭംഗിയുണ്ട്, ആ ഒരു റെഡ് കളർ അങ്ങനെ കാണാൻ തന്നെ. അതിൻ്റെ ഇടയിലൊരു അമ്പലമാണ്, ആ കാണുന്ന അമ്പലമാണ്. ആ അമ്പലത്തിലാണ് പല ടൈപ്പ് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ, ലൂസായിട്ടുള്ള പാൻറ്റ് അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ കുറേ കാണാൻ പറ്റും. പിന്നെ ഇങ്ങനത്തെ കുൽഫി ഇല്ലേ, കുൽഫി കുറേ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇങ്ങനത്തെ വലിയ പോട്ടിൽ നാരങ്ങ വെച്ച് വെള്ളം, അത് ഞാൻ കുറേ ആയിട്ട് കാണുന്നുണ്ട്. കാണുന്നത് ഒരു ഗുരുദ്വാരയാണ് കേട്ടോ. അപ്പോൾ ഞാനും ശ്യാമും കൂടെ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗുരുദ്വാരയിൽ ജസ്റ്റ് ആദ്യം വന്ന് നമ്മൾ സംസാരിച്ചു. അവരുടെ കീ ഒക്കെ എന്തെങ്കിലും ഉണ്ട്, ഞാൻ ബാഗ് അവിടെ വെച്ചിട്ട് ഇറങ്ങി. ബാഗ് വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ ബാഗ് അവിടെ വെച്ചിട്ടാണ് പുറത്തോട്ട് ഇനി ജസ്റ്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് എന്തോ സംശയമുള്ള പോലെ, ഇതാരാ കസിനാണോ അങ്ങനെ സൗണ്ട്, ഭയങ്കര സൗണ്ട് അവിടെ എന്തോ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. കസിനാണോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ബ്രദറാണോ എന്തൊക്കെയാണ്, ആസാമും കേരളവും തമ്മിൽ എങ്ങനെ പരിചയമായി അങ്ങനെ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ രണ്ടുപേരും ട്രാവലേഴ്സ് ആണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവർ തന്നെ. പക്ഷെ വേറെ ഗുരുദ്വാരയിൽ പോയപ്പോൾ അവർ നല്ല വെൽക്കമിങ് ആയിരുന്നു, പക്ഷെ അവിടെ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞ് സംസാരിച്ച് പേയ്മെൻറ്റ് ഇല്ലാണ്ടാക്കി. കാണുന്നതാണ് കേട്ടോ ഹരിദ്വാര റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അതിനോട് തൊട്ട് തന്നെ നമ്മൾ താമസിക്കുന്ന തൊട്ടപ്പുറയാണ്. അപ്പോൾ എത്ര ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരു ട്രെയിൻ അല്ലെന്തെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വന്നു കേട്ടോ ഋഷികേശിൻ്റെ ഋഷികേശ് അല്ല ഹരിദ്വാറിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ. അപ്പോൾ ഹരിദ്വാർ അറിയപ്പെടുന്നത് സിറ്റി ഓഫ് ഗോഡ് എന്നുള്ള പേരിലാണ്. അപ്പോൾ അത് മേക്ക് ചെയ്തിരിക്കുന്ന തന്നെ അതിനെ കൺസ്ട്രക്ഷൻ ഒന്നും കണ്ടാൽ മനസ്സിലാവും. ആ രണ്ട് ഇതെല്ലാം അമ്പലം പോലെയാണ് അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ അവര്. ഗുജറാത്തി ബോൾനെ മേ പ്രോബ്ലം, മുജെ അംഗ്രേജി ബോൾനെ മേ പ്രോബ്ലം.
നമ്മുടെ കൂടെ ഒരു ബ്രോ കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നരേന്ദ്ര എന്ന് പറഞ്ഞ ബ്രോ ആണ്. ആ ബ്രോയും നമ്മള് കൂടെ ഈ ഒരു വാനിൽ പൊക്കോണ്ടിരിക്കുകയാണ്. എന്താ പറയാ, റിക്ഷയില് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ആള് ഇംഗ്ലീഷിന് പറയുന്നത് അഗ്രേസി എന്നാണ്. അപ്പൊ എന്നടുത്ത് പറയാം, അഗ്രേസിയിൽ സംസാരിക്കാൻ ആൾക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് ഗുജറാത്തിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ എന്നൊക്കെ പറയുന്നത്. അതുപോലത്തെ ഒരുപാട് ക്യാൻ നമുക്ക് കാണാൻ പറ്റും. അപ്പുറം എല്ലാം അങ്ങോട്ടെല്ലാം ഒരുപാട് ക്യാൻ നമുക്ക് കാണാൻ പറ്റും. അതവര് എന്താ പറയുക, ഈ ഗംഗ കാണുന്ന ആ അവിടെ ഒരു ഗംഗാ നദിയുണ്ട്. അപ്പം ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ആ ഗംഗാ നദിയിൽ നിന്ന് വെള്ളം എടുക്കും, വെള്ളം എടുത്തിട്ട് അവരത് വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകും. അതിന് വേണ്ടിയിട്ടാണ് ഇത് പല വലുതും ചെറുതുമായിട്ടുള്ള അവരാ ഒരു ഗംഗാ നദിയിലെ പുണ്യ ജലത്തിൻ്റെ ഇതായിട്ടാണ് അവർ ഇതാക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. എനിക്ക് ഏകദേശം വാരണാസി പോലെ തന്നെയാണ് തോന്നുന്നത്. വന്നിട്ട് അപ്പം ഇനി അവിടെ ചെന്ന് നോക്കട്ടെ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഹരിദ്വാറിലെ ഗംഗാ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ട്. വൈകുന്നേരം 6 മണിയാണ് സമയം ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തിരക്കുണ്ട്. കണ്ടില്ലേ, കുറേ ആളുകളെല്ലാം വന്ന് കുളിക്കുകയാണ്. അപ്പോൾ നല്ല ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ അവർ അവിടെ ഒരു സ്റ്റീലിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. അവിടെ മാത്രം നിന്നാണ് ആളുകൾ കുളിക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് ആരും ഇറങ്ങില്ല, കാരണം നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ബ്രിഡ്ജ്, 2 ബ്രിഡ്ജ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം. അതിൻ്റെ ഇടയിൽ തന്നെ അവരുണ്ട്. എത്ര അൺഹൈജീനിക് ആയിട്ടാണ് അവർ ഫുള്ള് വേസ്റ്റൊക്കെ എല്ലാം ഇട്ടിട്ട് അങ്ങനെ പോകുന്നു. നല്ല രീതിയിൽ തിരക്കാണ് കേട്ടോ. ഇവിടെ ഒരു മരത്തിന് ചുവട്ടിലായിട്ട് അവരിതേ കുറേ പ്രതിഷ്ഠയൊക്കെ വെച്ചിട്ട് അവിടെ റെഡ് കളറൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വലിയ മണിയൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭയങ്കര വലിയ മണിയാണ്. ഇവിടെയൊക്കെ ആളുകൾ കുറേ പേര് ഇരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഇതുപോലത്തെ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് വടപ്പാവോ അതുപോലത്തെ സാധനങ്ങളൊക്കെ, കുക്കുംബറും അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തരിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഒരു ടോയ് ആണ് കേട്ടോ. പക്ഷെ ആ ടോയ് കാണാൻ നല്ല രസമുണ്ട്. അത് അവര് തമ്മിൽ ഫൈറ്റാണ്. അയ്യോ, എന്റെ രസം ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിള്ളേർക്കൊക്കെ കളിക്കണം എന്നുണ്ടെങ്കിൽ അത് കൊടുത്താ ഇങ്ങനെ കളിക്കണ്ടില്ലേ, ഇങ്ങനെ ഇങ്ങനെ അടി കൂടുന്നു. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫൈറ്റാണ് കേട്ടോ. ആ കാണുന്ന ആ ഒരു ബ്രിഡ്ജ് കണ്ടില്ലേ, ഇതുവഴി നമുക്ക് നടന്നു പോയിട്ട് അതുവഴി ക്രോസ് ചെയ്യാം. പക്ഷെ അത് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. അതുകൊണ്ടാണ് ഇവിടത്തെ ഇത്രയും തിരക്ക് വരാൻ തന്നെ അതിൻ്റെ കാരണം അത് ക്ലോസ് ആയിട്ടുള്ളതുകൊണ്ടാണ്. പിന്നെ അവിടെ നമുക്ക് ദൂരെയൊക്കെ ഒരു ശിവൻ്റെ വലിയൊരു പ്രതിമയൊക്കെ കാണാൻ പറ്റും. ഇത്രയും നല്ല രീതിയിൽ തിരക്കുണ്ടോന്ന്, അത് വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കും ഇത്ര കൂടുതൽ. എന്തോ ഒരു സാധനം ഉണ്ട്, എന്താന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ ഓക്കെ, ഓ മീനിന് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അത് 20 രൂപയ്ക്ക് അത് വാങ്ങിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇടാനാണ് അവർ പറയുന്നത്. മീനിന് ഫുഡായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരത് സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാണാൻ അതിമനോഹരമായിട്ടുണ്ട്. കണ്ടില്ല, അതിങ്ങനെ ഒഴുകി വരുന്ന ആ അതിൻ്റെ ഒരു കളറ് തന്നെ ഒരു നീലയാണ്. പക്ഷെ ഫോണിൽ അത് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല. ഒരു നീല കളറിലാണ് ഇങ്ങനെ ഒഴുകി പോകുന്നത്. ഭയങ്കര തിരക്കാണ്, വീഡിയോ എടുക്കാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ. അത്ര അധികം തിരക്കാണ്. അവിടെയൊക്കെ ഓരോ ഡ്രെഡ് ലോക്കൊക്കെ ചെയ്ത ആളുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഞാൻ കാണിച്ചു തരാം എത്രത്തോളം തിരക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളത്. കണ്ടില്ലേ, ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള ആളുണ്ട്. അങ്ങോട്ടൊക്കെ തിക്കി കൂടിയിട്ട് അവിടുന്ന് ഒരു എന്താ പറയുക, ദർശനം, അമ്പലത്തിൻ്റെ ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആളുകളാണ് ആ കാണുന്ന ഫുൾ ആളുകൾ കേട്ടോ. അതെ, അതിൻ്റെ അടുത്തോട്ട് വന്നാണ് കേട്ടോ ഗംഗാ നദിയുടെ. നല്ല രീതിയിൽ നല്ല ഒഴുകുന്നുണ്ട്, നല്ല ഒഴുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അവർ ഇത് ഇട്ടിട്ട് തന്നെ, അത് ഇട്ടുകൊണ്ടാണ് നല്ല ഒഴുകുന്നത്. ഞാൻ എന്തേ വെള്ളം ഇങ്ങനെ താക്കിക്കൊണ്ടിരിക്കുവാണ്. വെള്ളത്തിനൊരു സ്മെല്ലൊക്കെ ഉണ്ട്, കാരണം ഇവിടെ ഓരോരുത്തർ പൂവും അതും ഇതൊക്കെ ആക്കിയിട്ടാണ് അവർ വരുന്നത്. അവിടെയൊക്കെ ഉണ്ട് ആളുകൾ, അതിൻ്റെ അപ്പുറമൊക്കെ പോയി ചാടി നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട്, നല്ല ആഴമുണ്ട്, അത്രയ്ക്ക് നല്ല ഒഴുക്ക് കാണും പറയും. ഇത് വല്ല ഫ്രീസറിലെ വെള്ളം പോലെ ആട്ടെ എനിക്ക് തോന്നുന്നത്. ഗംഗാ വെള്ളത്തിന് എന്താ പറയുക, ഭയങ്കര നല്ല തണുപ്പ്. നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട്, നല്ല ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പോലെ
ഭയങ്കര ഒരു ഫ്രഷ്നെസ്, നല്ല ഒരു കുളിർമ എനിക്ക് കിട്ടി. ഗംഗാരതി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സെയിം കാര്യം ഞാൻ കണ്ടതാണ്. എന്താ വാരണാസി പോയ സമയത്ത് ഇതേപോലെ തന്നെ ഗംഗാരതി കണ്ടാണ്. പക്ഷെ അവിടെ ഒരുപാട് സ്ഥലമുള്ളതുകൊണ്ട് ഇത്രയും ക്രൗഡ് ഉണ്ടായില്ല. പക്ഷെ ഇവിടെ ഭയങ്കര ക്രൗഡാണ്, അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ആളുകൾ കണ്ടോ, ഒത്തം ഫോണിലെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയധികം ആളുകൾ. ആക്ച്വലി ഗംഗാരതി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നടക്കുന്നത്, പക്ഷെ അത് കാണാൻ പോലും പറ്റില്ല. അറ്റത്താണ് നടക്കുന്നത്. എനിക്കത് കാണിച്ചു തരാൻ പറ്റുമോന്ന് അറിയില്ല. അപ്പുറത്തെ സൈഡിൽ ആ ഒരു കാണുന്ന സ്ഥലത്താണ് നടക്കുന്നത്. ഇവിടെ ആളുകളെല്ലാം കൈകൊട്ടി കണ്ടില്ലേ, എല്ലാവരും ഒരുമിച്ച്. ഇത്രയധികം ആളുകൾ കേട്ടോ അതെ അവിടെ നടക്കുന്നതൊക്കെ ഇതിൽ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ആ ഒരു അപ്പുറത്തെ സൈഡിൽ അവർ നിൽക്കുന്നതെല്ലാം അങ്ങ് അറ്റത്താണ് എല്ലാം നടക്കുന്നത്. ഫുള്ള് ഈ ഒരു ക്രൗഡ് നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ഇരട്ടി, ഇതിൻ്റെ ഒരു അഞ്ചാറ് ഇരട്ടി ക്രൗഡ് അപ്പുറത്തെ സൈഡിലുണ്ട്. പക്ഷേ അത് കാണിക്കാൻ പോലും പറ്റാത്തതുകൊണ്ടാണ് അത്രയധികം ക്രൗഡാണ് കണ്ടില്ലേ. മൊത്തം എല്ലാവരുടെയും ഫുള്ള് ക്രൗഡായിട്ടിരിക്കുവാണ്. ശ്യാമിൻ്റെ ഒന്ന് പൈസ വാങ്ങുവാണ് കേട്ടോ. ഞാൻ പൈസയൊന്നും കൊടുത്തില്ല, അവരിത് പൊട്ടിട്ട് കൊടുക്കുന്നു, എന്നിട്ട് പൈസ വാങ്ങുവാണ് കേട്ടോ. നല്ല ബിസിനസ്സാണ്. ഒരു പൊട്ടിന് 10 രൂപ. രണ്ട് ഓൾറെഡി ഞാൻ ഒന്നും നോക്കില്ല, ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇടയിൽ വന്ന് അവര് കുത്തി, അതിന് 10 രൂപ വാങ്ങിയതേ. എന്റെ ശ്യാമിന്റെ രണ്ടുപേരുടെയും കൂടെ കണ്ടില്ല, രണ്ടുപേരുടെയും മുഖത്ത് അവരിട്ടിട്ടുണ്ട്. അതിന് 20 rupees, 4 rupees, ഓൺലി 4 rupees. ബിസിനസ്, ഞാൻ ആലോചിക്കുന്നുണ്ട് ഞാനിങ്ങനെ പൊട്ടായിട്ട് തുടങ്ങിയാലോ എന്നുള്ളത്. അവര് നമ്മളോട് ചോദിക്കില്ല, ഇട്ടതിന് ശേഷമാണ് അവർ പറഞ്ഞത്. അത് ഇട്ടപ്പോ ഞാൻ വിചാരിച്ചതറിയോ, ഞാൻ വിചാരിച്ചില്ല അവരെ ബിസിനസ്സിന്റെ ഭാഗമായിട്ട് അവരെ തന്നെ പോത്തിട്ടേന്നുള്ളത്. ഞാൻ പൂരത്തിനൊക്കെ പോകുമ്പോൾ പോയപ്പോൾ ഉള്ളൊരു ഫീല്, ഭയങ്കര പാട്ടും സൗണ്ടും, പിന്നെ ഈ സാധനം ഇതേ കറക്കി വിടുന്നുണ്ട് കേട്ടോ അവൻ. അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കറക്കി വിടുന്നത്, അയ്യോ ഇതെൻ്റെ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടോ. അത് കറക്കി വിടുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ കറക്കി വിടുന്നുണ്ട് ആ സാധനം. നടന്നുകൊണ്ട് വരിക്കുന്നതൊക്കെ ഗംഗാരതിയാണ് കേട്ടോ. ഞാനിങ്ങനെ ആ സൗണ്ട് ഓഫ് ചെയ്തിട്ട് കാണിച്ചത് ഗംഗാരതിയാണ്. ഗംഗാരതി നടന്നുകൊണ്ടേയിരിക്കുന്നു, കണ്ടില്ലേ അവിടത്തേക്ക് ക്രൗഡ് ഉണ്ട്. ആ ഭാഗത്താണ് കൂടുതൽ ക്രൗഡ്. ഏകദേശം കഴിഞ്ഞു അവരെന്തോ അതൊക്കെ, ആ നല്ല വെള്ളത്തിൽ അവരതൊക്കെ ഒഴുക്കി വിടുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയോ പൂക്കളൊക്കെ. അവിടുത്തെ ക്രൗഡ് ഇപ്പൊ കുറഞ്ഞു വന്നു, അതുകൊണ്ടാണ് എനിക്കിപ്പോ ഇവിടെ വന്നിട്ട് അത് എടുക്കാൻ പറ്റിയത് തന്നെ. ഇത്രയും നേരം അത്രയധികം ക്രൗഡായിരുന്നു, ഇപ്പോഴാണ് ജസ്റ്റ് ക്രൗഡ് ഒന്ന് കുറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എനിക്കിത് സെയിം വാരണാസിയും ഇതും എനിക്ക് ഒരേപോലെയാണ് തോന്നുന്നത്. അവിടെ കുറച്ചും കൂടെ സ്പേസ് ഉണ്ട്, ഇവിടെ ഇച്ചിരി സ്പേസ് കുറവാന്ന് മാത്രമേ എനിക്ക് ഡിഫറൻസ് തോന്നിയിട്ടുള്ളൂ. ഇങ്ങനെ ഓരോ ക്രൗഡ് കാണാനും ആളുകളെ കാണാനും അവിടുത്തെ ആ ലൈറ്റിംഗ് ഒക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് മുകളിലോട്ട് കയറി വന്നാണ്, അതുവഴി ബ്രിഡ്ജ് പോകുന്നുണ്ട്. കുറേ ആളുകൾ നടുവിൽ കുളിക്കുന്നുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത് കാണാൻ നൈസായിട്ടുണ്ട്. ഈ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, നടക്കുന്നുണ്ടല്ലേ, നടക്കാൻ പറ്റുന്നില്ല, ഫുള്ള് തിരക്കാണ്. ആളുകൾ ഇങ്ങനെ തൊട്ടുതൊട്ടാണ് നടക്കുന്നതന്നെ. അതിൻ്റെ ഇടയിൽ കുറേ വണ്ടികളും കൂടെ പോകുന്നുണ്ട്. ആകെ തിക്കി തിരക്കിയാണ് നടക്കുന്നത്. ഫുള്ള് രണ്ട് സൈഡിലൊരു മാർക്കറ്റാണ്, ആ മാർക്കറ്റ് ഫുള്ള് മൊത്തം റഷാ. ഭയങ്കര ലൈറ്റിങ് കണ്ടിട്ട് കണ്ണിലോട്ട് അട്രാക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് വന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഞാനൊരു വള ഇട്ട് നോക്കിയതാണ് കേട്ടോ, എങ്ങനെ ഉണ്ടെന്നൊന്ന് പറ. ഞാൻ ആദ്യം അങ്ങനെ വളയൊന്നും ഇടാറില്ല, ചെറുപ്പത്തിലൊക്കെ വള ഇട്ടിട്ടുണ്ട്, അല്ലാതെ അങ്ങനെ വളയൊന്നും ഇട്ടിട്ടില്ല. എന്റെ കയ്യിനത് സ്യൂട്ട് ആവുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, കാരണം ഞാൻ അങ്ങനെ ഒന്നും ഇടാറില്ല. പ്രത്യേകമായിട്ടുള്ള ഒരു സാധനം കാണുന്നു, ദോക്കല എന്നാണ് ഇതിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അരിയോ എന്തോ ബേസിനോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കാണുമ്പോ ഒരു സോഫ്റ്റ് ആയിട്ട് എന്തോ ഒരു വെള്ളത്തിൽ മുക്കിയാണ് എടുക്കുന്നത്, മറ്റേ കേക്കൊക്കെ പോലെ ഇരിക്കുന്നത്. അപ്പൊ തന്നെ ഫുള്ള് അച്ചാറിന്റെ സ്മെല്ലാണ് കേട്ടോ, മൊത്തം ഫുള്ള് അച്ചാറിന്റെ കടയാണിത്. ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പിലുള്ള അച്ചാറും കടലയോ എന്തൊക്കെയോ കാണുന്നുണ്ട്, കണ്ടല്ലേ. ജെല്ലി ടൈപ്പുള്ള അച്ചാറൊക്കെ ഉണ്ട്. ഇത് എന്തൊക്കെയോ ഡിഫറെന്റ് ആയിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി ജാം പോലത്തെ ഒക്കെ എന്തോ അച്ചാറ്, വലിയ മുളകിന്റെ തന്നെ അച്ചാർ. അത് കുളിര എന്റെ നാവിലൊക്കെ വെള്ളം വരുന്നുണ്ട്, ലൈക്ക് അച്ചാറിന്റെ ആ ഒരു സ്മെല്ലും ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഈത്തപ്പോഴാന്ന് തോന്നുന്നു. നല്ല അടിപൊളി കേട്ടോ കാണാൻ. മിക്സ്ഡ് ഫ്രൂട്ടിന്റെ അച്ചാറാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ കുറച്ച് വാങ്ങി ടേസ്റ്റ് ചെയ്തു, പക്ഷെ എനിക്ക് അതിന്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമായില്ല. കാണുന്ന കണ്ടില്ലേ, അത് ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ.
അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ പണ്ട് കുറേ ഉണ്ടായിരുന്നു, ഇതിൻ്റെ പല ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ, ഏകദേശം ഇതുപോലത്തെ മോഡലുള്ളായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. ഇവിടെ എന്തോ ഒരു സാധനം അവർ എണ്ണയിലിട്ട് ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നു, രണ്ട് ഷേപ്പിലായിട്ട് അവർ പൊരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. മറ്റേ ഇതുണ്ടല്ലോ ബർഗറിലിടുന്ന ആ പാറ്റി പോലെ ഇരിക്കുന്നു. ഇവിടെ നല്ല ഫ്രഷ് സ്വീറ്റ്സ് മേക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവരെ ഫ്രണ്ട്ലി ഇരുന്നൊക്കെ അവരുണ്ടാക്കുന്നുണ്ട്. കുറേ ജിലേബി അങ്ങനത്തെ പല സ്വീറ്റ്സും അവർ കുറേ നല്ല ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നു. വലിയ ചട്ടിയിൽ എന്തോ പാലിൻ്റെ സംഭവമാണ് നല്ല പാലിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവിടെ പേടയൊക്കെ കാണുന്നുണ്ട്, ജിലേബിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള പേടയും പിന്നെ എന്താ പറയുക ഒരു ഒരു പാല് എന്തോ ഒരു പാലാണ് അത്, എന്താ തന്നെ മനസ്സിലായി, ചായ ഉണ്ടാക്കാനുള്ളതാണോ കാണാനില്ലാന്ന് പറഞ്ഞ് ഞാൻ വന്ന് നോക്കിയതാണ്. നോക്കിയപ്പോ ഒരു ഒരു അടിപൊളി തൊപ്പിയൊക്കെ ഇട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു ക്യൂട്ട് ഡോഗ് കേട്ടോ, അതിന്റെ ഓണർ കാറിലാക്കിട്ട് പോയിട്ടാന്ന് പറഞ്ഞു, അതിന് ഭയങ്കര വിഷമം. നോക്കി, ഹലോ ഹലോ ഹായ് ഹലോ, അച്ചോ എന്തൊരു ക്യൂട്ടാ നോക്ക്, മുടിയൊക്കെ ഷേപ്പിൽ വെട്ടി ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര ക്യൂട്ട്, ദേഷ്യം വരുന്ന തോന്നു. അതിനെ കാറിൽ പൂട്ടിയിട്ടിട്ട് കേട്ടോ അപ്പുറം ഇപ്പുറമൊക്കെ പോയി ഇങ്ങനെ എത്തി നോക്കുന്നത്, എന്തൊരു സാഗാണ്, ഭയങ്കര ക്യൂട്ട്, അച്ചോ ഭയങ്കര ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ട്. തിരിച്ച് ഞാൻ ആ ഗുരുദ്വാരയിൽ വന്നു. അങ്ങനെ ഈ വീഡിയോ ഞാൻ തന്നെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.